ബൂം. സോ ഇതാണ് എം ജിയുടെ സൈബർസ്റ്റർ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്പോർട്സ് കാർ, വേണമെങ്കിൽ എം ജിയുടെ ഫ്ലാഗ്ഷിപ്പ് വെഹിക്കിൾ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു അടിപൊളി ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് കാർ സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതെന്തിനാണ് ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഷോക്കേസ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, JSWXMG പാർട്ട്ണർഷിപ്പ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വരുന്നുണ്ടാവും ഫ്രം എം ജി സ്റ്റേബിൾ എന്ന് തന്നെ പറയണം. ഗ്ലോബലി അവർക്ക് റിനൗണ്ട് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ്, ഫോർ എക്സാമ്പിൾ ലൈക്ക് MG4 ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് MG സൈബർസ്റ്റർ ഉണ്ട്, വേറെ എല്ലാ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസും ഇവിടെ അവൈലബിൾ ആണ്. സോ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പുതിയ കൂടുതൽ ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഇന്ത്യയിലോട്ട് കൊണ്ടുവരും എന്നുള്ളതാണ് MG ഈ ഒരു പാർട്ട്ണർഷിപ്പ് അനൗൺസ്മെൻറ്റിലൂടെ പറയുന്നത്. സോ അവരുടെ ഒരു സ്റ്റോറിയും അവരുടെ പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണ് ഇനി ഫ്യൂച്ചർ കാര്യങ്ങളും എന്നൊക്കെയാണ് അവർ പറഞ്ഞു പോയത്. സോ പർട്ടിക്കുലർലി ലുക്കിംഗ് ഈ ഒരു MG സൈബർസ്റ്റർ മോഡൽ നോക്കുകയാണെങ്കിൽ ഒരു പ്രോപ്പർ പക്കാ സ്പോർട്സ് കാർ ലുക്കാണ്. നല്ല അടിപൊളിയായിട്ട് ക്രിസ്റ്റൽ ഡിസൈനിൽ വരുന്ന ഒരു പ്രൊജക്ടർ LED ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത്. സെയ്ക് വിഷൻ ഉള്ളൊരു ബാഡ്ജിങ് വരുന്നുണ്ട്, ഫുൾ LED സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് കൂടിയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ എയറോ ഡൈനാമിക്കലി ഡിസൈൻഡ് ആണെന്ന് തന്നെ പറയണം. ഇതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ സ്പെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3.5 സെക്കൻഡ്സോ 3.2 സെക്കൻഡ്സ് ആണ് 100 km/h എടുക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഹുഡ് ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഷാർപ്പായിട്ടുള്ള സംഭവങ്ങളാണ് വരുന്നത്. ബമ്പർ ഡിസൈനും കാര്യങ്ങളൊക്കെ എയറോ ഡൈനാമിക്കലി ഡിസൈൻഡ് ആണ്. ലോവർ പാർട്ട് ഓഫ് ദ ബമ്പർ, ബമ്പർ ലിപ്പ് നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഇവിടെ നമുക്കൊരു റെഡ് ലൈനിങ്ങും ഒരു കാർബൺ ഫൈബർ ഫിനിഷ് പോലത്തെ ഒരു ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. വലിയൊരു MG ലോഗോ വരുന്നുണ്ട് ഇവിടെ. അതല്ലാതെ ടുവേർഡ്സ് ദ സൈഡ് നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബട്ടർഫ്ലൈ കൈൻഡ് ഓഫ് ഡോസ് ആണ്, സിസർ കൈൻഡ് ഓഫ് ഡോസ് ആണ്. ഇത് ഓട്ടോമാറ്റിക് ഡോർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കാണിച്ചു തരാം. ഇഫ് ഐ എം നോട്ട് റോങ്, ദേ കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ഡോറ് ഓപ്പണാവും ക്ലോസും ആവും. സോ ഇങ്ങനെ സൂപ്പർ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. മാക്സിമം ടെക്കും മാക്സിമം സ്റ്റൈലും MG ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് തന്നെ എടുത്ത് പറയണം. അലോയ് വീൽസിൻ്റെ ഡിസൈനും ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. സോ ഓക്കെ, ഫസ്റ്റ് ഇൻറ്റീരിയേഴ്സ് കാണിച്ചു തരാം. സോ ഒരു ഇതൊരു ഫൈനൽ പ്രൊഡക്ഷൻ വേർഷൻ്റെ ഇൻറ്റീരിയേഴ്സ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വരിക. ഒരു ഫ്ലാഗ്ഷിപ്പ് ആയത് കാരണം മാക്സിമം എന്താ പറയുക സ്പെഷ്യലാക്കാൻ നോക്കിയിട്ടുണ്ട് MG എന്ന് തന്നെ പറയണം. ഇൻറ്റീരിയറിൽ നമുക്ക് ഒരു എന്താ പറയുക സറൗണ്ട് വ്യൂ സിസ്റ്റം വരുന്ന പോലെ 3 സ്പ്ലിറ്റ് സ്ക്രീൻസാണ് അവിടെ സ്പീഡോമീറ്ററിൻ്റെ ഡയലിൽ വരുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡ് അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസും, സെൻട്രൽ മെയിനായിട്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും, ഇവിടെ നമുക്കൊരു ഓഡിയോൻ്റെ സെറ്റപ്പിലുള്ളൊരു സംഭവം. ആക്ച്വലി പാസഞ്ചർക്ക് ഒരു എക്സസും ഇല്ലാത്ത രീതിക്കാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് ആണ് അതിനേക്കാളും സ്പെഷ്യൽ. ഒരു 3-സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ. അതിൽ തന്നെ എല്ലാ ഓപ്ഷൻസും, നമുക്കൊരു ഫെറാറി ടൈപ്പ് ഒരു റെഡ് സ്വിച്ച് ഒക്കെ വരുന്നുണ്ട് അതിൽ. സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓപ്ഷനാണ് വരുന്നത്. സോ അങ്ങനെ ഈ സെൻട്രൽ കൺസോൾ അതിനേക്കാളും സ്പെഷ്യലാണ്, കണ്ടില്ലേ. ഗിയർ ലിവർ സെലക്ടറൊക്കെ ദേ അവിടെ അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. ആക്ച്വലി ഒരു ലിവർ എന്ന് പറയാനൊന്നുമില്ല, പക്ഷേ ഒരു സ്വിച്ചസ് ആൻഡ് ബട്ടൺസ് ആണ്. സീറ്റ്സിൻ്റെ ലെതർ അപ്പോൾസ്ട്രിയും കാര്യങ്ങളൊക്കെ അൾട്രാ സ്പെഷ്യൽ എന്ന് തന്നെ എടുത്ത് പറയണം. സോ ഇതൊരു പ്രോപ്പർ പക്കാ കൺവേർട്ടബിൾ സ്പോർട്സ് കാറാണ്. ബോസിൻ്റെ ഓഡിയോ സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. സോ ഇതിൻ്റെ ഒരു അലോയ് വീൽസ് ആണ്, അതിനേക്കാളും അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനും. അതുപോലെ തന്നെ മിഷലിൻ്റെ P0 ടയേഴ്സ് ആണ് വരുന്നത് കേട്ടോ. P0 ടയേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എക്സാക്ട് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഫ് ഐ എം നോട്ട് റോങ് 1 സെക്കൻഡ് ഇതിൻ്റെ എക്സാക്ട് സൈസ് വരുന്നതാണ് ഞാൻ നോക്കുന്നത്. 275 സെക്ഷൻ, അത്യാവശ്യത്തിൽ കൂടുതൽ വൈഡായിട്ടുള്ള ടയേഴ്സാണ് കേട്ടോ. 275, 35, R20 ഇഞ്ച് വീൽസാണ് വരുന്നത്. അലോയ് വീലിൻ്റെ ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട്. റെഡ് ബ്രേക്ക് കാലിപ്പേഴ്സൊക്കെ ആയിട്ട് അത്യാവശ്യം സ്പോട്ടിയാണ് എന്ന് തന്നെ പറയണം സൈഡ് പ്രൊഫൈൽ. ഇനി പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു സ്പീഡ് ടെയിലിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണ് ഈ ഒരു ഭാഗത്ത്, കണ്ടില്ലേ. ഇവിടെയാണ് MG ലോഗോ വലുതായിട്ട് വരുന്നത്, ഇതേ മോളിൽ. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു സെറ്റപ്പും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലോവർ പാർട്ട് ഓഫ് ദ ബമ്പർ അതിനേക്കാളും എക്സൈറ്റിംഗ് ഡിസൈനാണെന്ന് തന്നെ പറയണം. ഒരു ഡിഫ്യൂസർ സെറ്റപ്പോട് കൂടിയിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷും ലൈറ്റ്സ് വെച്ച് കളിച്ചിട്ടുണ്ട് MG. ഇവിടെയാണ് റിയർ വ്യൂ ക്യാമറ വരുന്നത്. ലൈറ്റ്സിൻ്റെ ഒരു ഡിസൈൻ തന്നെ കണ്ടില്ലേ, ആരോ കൈൻഡ് ഓഫ് ഡിസൈനാണ് ഇവിടെ, സൂപ്പർബ് ആയിട്ടുണ്ട് എന്ന് തന്നെ പറയണം. സോ അതുപോലെ തന്നെ റിയർ വ്യൂ ക്യാമറ, ലൈറ്റിംഗ് സെറ്റപ്പ്, കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ്, സൈബർസ്റ്റർ ബാഡ്ജിങ്, സൂപ്പർബ് സൂപ്പർബ് കാറാണ്. ഇത് ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് അടിപൊളിയായിട്ട് പൊളിക്കും എന്ന് തന്നെ പറയണം. ഇവിടെ നിന്ന് നമുക്ക് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. സോ ഇതാണ് MG സൈബർസ്റ്റർ. കൂടുതൽ സ്പെക്കോ ഡീറ്റെയിൽസോ എപ്പോഴാണ് ലോഞ്ച് എന്നോ ഇനി ഇങ്ങോട്ട് എപ്പോൾ വരുമെന്നോ ഒരു ഡീറ്റെയിൽസും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു പ്രിവ്യൂ മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. MG സൈബർസ്റ്റർ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.